കാട്ടുകോഴിയെ കുറിച്ചുള്ള ഒരു പഠനത്തിനിടയിലാണ് ആദ്യമായിട്ട് ഞാൻ ഈ ഒരു മാനിനെ കാണുന്നത്. ആദ്യം കണ്ടപ്പോൾ ഞാനൊരു സാധാരണ ഒരു മാൻ എന്നതിലുപരി എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനതിനങ്ങനെ ഒഴിവാക്കി. പിന്നീട് ഞാൻ കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ പറയുന്ന മാൻ തൊട്ടടുത്ത് നിൽക്കുന്ന കോഴിയോളം മാത്രമേ വലിപ്പുള്ളൂ. അത് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടി കൗതുകം തോന്നി. കാരണം എന്താണ് ഇങ്ങനെ ഒരു മാൻ? കാരണം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ചെറിയൊരു മാനിനെ കാണുന്നത്. എന്നെപ്പോലെ തന്നെ നിങ്ങളും ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും കാണുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ പിന്നാലെ ഞാൻ അന്വേഷിച്ച് പോയപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. ഈ മാനിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ ജീവിതശൈലി, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഈ കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. വെൽക്കം ടു മീ ആൻഡ് വൈൽഡ് സ്റ്റോറീസ്. ആംഗുലേറ്റഡായ ജീവികൾ, ആംഗുലേറ്റഡ് എന്ന് പറയുന്നത് കാലിൽ കുളമ്പുള്ള ജീവികൾ. നമുക്ക് ചുറ്റും നോക്കുകയാണെന്നുണ്ടെങ്കിൽ പശു, ആട്, പോത്തുകൾ, ഇങ്ങനെ നാട്ടിൻപുറങ്ങളിൽ അല്ലെങ്കിൽ നാട്ടിൽ നമുക്ക് ഒരുപാട് ആംഗുലേറ്റഡായ ജീവികൾ കാണാൻ പറ്റും. ഇതേപോലെ നമ്മൾ വൈൽഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജിറാഫ്, അതുപോലെ ഹിപ്പോപൊട്ടാമസ്, ഇങ്ങനെ ഒരുപാട് മൃഗങ്ങൾ കാട്ടിലുമുണ്ട്. ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന മൃഗങ്ങളിൽ ലോകത്തെ തന്നെ ഏറ്റവും ചെറിയൊരു ജീവിയാണ് നമ്മുടെ ഈ കണ്ട ഈ മാൻ. അതിനെ പൊതുവെ വിളിക്കുന്ന പേരാണ് ഷവർട്ടെയിൻ എന്നാണ് വിളിക്കുക. ഷവർട്ടെയിൻസിന് വേറെ പേരുണ്ട്, മോസ്ഡിയസ് എന്ന് വിളിക്കാറുണ്ട്. കാരണം ഒരു എലിയെ പോലെ ചെറുതും മാൻ്റെ ഷേപ്പും ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഇവരെ മോസ്ഡിയസ് എന്ന് വിളിക്കുന്നത്. മോസ്ഡിയസിനെ പൊതുവെ കാണുന്നത് ഇന്ത്യ, ആഫ്രിക്ക, ശ്രീലങ്ക, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസിന് ഈ പറയുന്ന കുറച്ച് രാജ്യങ്ങളിലാണ് കാണുന്നത്. ഷവർട്ടെയിൻസിനെ അല്ലെങ്കിൽ ഈ മൗസ്ഡിയേഴ്സിനെ നമുക്ക് കാട്ടിൽ പോയിട്ട് കാണാൻ പറ്റും എന്ന് പലരും ചിന്തിക്കുന്നുണ്ട്. കാട്ടിൽ പോയി നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് ഇതിനെ കാണുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. കാര്യം ഇതിനെ നമ്മൾ മുന്നത്തെ ഒരു വീഡിയോ കണ്ടത് തന്നെ കാട്ടുകോഴികളുടെയൊക്കെ കൂടെയാണ്. ഈ കാട്ടുകോഴികളെന്നൊക്കെ പറയുമ്പോൾ മനുഷ്യരുടെ പ്രസൻസ് എവിടെയെങ്കിലും ചെറിയൊരു സൗണ്ട് വന്നാൽ അവരപ്പോൾ എസ്കേപ്പ് ആവുന്നൊരു സ്വഭാവക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ മൗസ്ഡിയേഴ്സ് വളരെ ചെറുതായതുകൊണ്ട് കാട്ടിൻ്റെ ഇടയിലുള്ള ചെറിയ ചെറിയ കുറ്റിക്കാടുകളിലൂടെയും ചെറിയ ചെറിയ ഗ്യാപ്പിൻ്റെ ഇടയിലൂടെയൊക്കെ അവർക്ക് ഓടി രക്ഷപ്പെടാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ഇവരെ സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ പോലെയുള്ള ആളുകൾക്ക് കാട്ടിൽ പോയി ഇതിനൊരിക്കലും കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ പോപ്പുലേഷൻ എത്രയുണ്ട് അല്ലെങ്കിൽ ഇവരെത്രയുണ്ട് എന്നൊന്നും പൊതു വലിയൊരു ധാരണയില്ല. പിന്നെയും ഈ സയൻറ്റിസ്റ്റുകൾ ചില ആളുകൾ കാട്ടിൽ പോയി ക്യാമറ ഒക്കെ വെച്ച് എടുത്തു കൊണ്ടുവരുന്ന വീഡിയോസാണ് നമുക്ക് കൂടുതലായിട്ട് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതുമാത്രം കാണുക എന്നതാണ് നമുക്കിപ്പോൾ തൽക്കാലം ഒരു ആശ്വാസം വൈൽഡിൽ കാണുന്നുണ്ടെങ്കിൽ. അതല്ല എങ്കിൽ നമ്മൾ ഇന്ത്യൻ സ്പോട്ടഡ് ഷവർട്ടെയിൻസ് നമ്മൾ മൈസൂർ സൂവിലുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് മൈസൂർ സൂ വരെ ഒന്ന് പോകണം, ഇതിനെ ഒന്ന് കാണാം. പല രാജ്യങ്ങളും നമ്മൾ ഷവർട്ടെയിൻസിനെ കാണാറുണ്ടെന്ന് പറഞ്ഞു. ഈ കൂട്ടത്തിൽ ഇന്തോനേഷ്യയിലുള്ള ജാവ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഷവർട്ടെയിൻസാണ് ഏറ്റവും ചെറുത്. പൂർണ്ണ വളർച്ച എത്തിയാൽ ഒരു മുയലിനോളം മാത്രമേ വലിപ്പം അവർക്കുണ്ടാവുമെന്നാണ് പറയുന്നത്. അതുപോലെ ശരീരഭാരം എന്ന് പറയുന്നത് ഏകദേശം ഒരു 8 കിലോയുടെ താഴെ ആണ് മാക്സിമം അവരുടെ ഭാരം വീഴുന്നത്. അതുപോലെ ആഫ്രിക്കയിലുള്ള ഷവർട്ടെയിൻസിനെ പൊതുവെ വിളിക്കുന്നത് വാട്ടർ ഷവർട്ടെയിൻ. ഷവർട്ടെയിൻസിൻ്റെ കൂടുതൽ സിൽവർ ബാഗ്ഡ് എന്ന് പറയുന്ന ഷവർട്ടെയിൻ, അതിനെ അവസാനമായിട്ട് കണ്ടത് 1910 അന്ന്. ഇതിൽ കാണുമ്പോൾ 4 എണ്ണത്തിനാണ് കണ്ടത്. ഈ 4 എണ്ണത്തിൽ കണ്ടു എന്ന് പറയുന്നത് ജീവനോടെയല്ല, ചത്ത ശേഷം അതിൻ്റെ അവശിഷ്ടങ്ങളാണ് കിട്ടിയത്. പക്ഷേ 5 എണ്ണം ഉണ്ടായിരുന്നു. 5 എണ്ണം ഈ പറയുന്ന 5 എണ്ണത്തിൽ 1, 4 എണ്ണത്തെ ചത്തിട്ട് കിട്ടി ഈ 1 എന്ന് പറയുന്നത്. രാവിലെ ഒരു വേട്ടക്കാരൻ കാട്ടിലേക്ക് പോയതാണ്. കാട്ടിൽ കയറിയപാട് അയാൾ കണ്ടത് ഒരു കുഞ്ഞുമാൻ ഓടുന്നതാണ്. ഒന്നും നോക്കിയില്ല, തോക്കെടുത്തങ്ങ് വെടിവെച്ച്. വെടിവെച്ച് കഴിഞ്ഞ് അത് ചത്ത ശേഷമാണ് ആൾക്ക് മനസ്സിലായത് ആൾ കൊന്നത് ലോകത്തെ തന്നെ അവസാനത്തെ ഷവർട്ടെയിനെയാണ് അയാൾ വെടിവെച്ചുള്ളത്. പിന്നീട് 30 വർഷത്തോളം ഇതിനെക്കുറിച്ച് യാതൊരു അറിവും പുറം ലോകത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഈ ഷവർട്ടെയിൻസിനെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. കാരണം നിബിഡമായ വനത്തിൽ ഉൾക്കാടുകളിൽ മാത്രമേ അവർ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോയി സ്പോട്ട് ചെയ്യുക എന്ന് പറയുന്നത് നടക്കാത്ത കാര്യമാണ്. പിന്നീട് ഇവരെ കുറച്ച് സയൻറ്റിസ്റ്റുകൾ ഇതിനെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ ഇടയിൽ 2019 നവംബറിൽ വീണ്ടും സിൽവർ ബാഗ്ഡ് ഷവർട്ടെയിനെ സ്പോട്ട് ചെയ്തു. സത്യം പറഞ്ഞാൽ ലോകം മുഴുവൻ ഞെട്ടിയെന്ന് പറയാം. 30 വർഷത്തിന് ശേഷം നഷ്ടപ്പെട്ട ഒരു ബ്രീഡ് അല്ലെങ്കിൽ ഒരു മാൻ തിരിച്ചു വരിക
അതിനെ സ്പോട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷകരമായ ഒരു കാര്യമാണ്. ഏകദേശം ഒരു 9 മാസം പ്രായം ആവുന്നതോടുകൂടിയാണ് ഈ ഷവർട്ടെയിൻസ് പ്രജനനത്തിന് തയ്യാറാവുന്നത്. 9 മാസം കഴിയുന്നതോടുകൂടി പെൺ ഷവർട്ടെയിൻ ഒരു പ്രത്യേക ശബ്ദമുണ്ടാക്കി അത് അനുസരിച്ച് ആണ് റെസ്പോണ്ട് ചെയ്യും. നമുക്കറിയാം കാട്ടിലൊക്കെ നടക്കുന്ന കാര്യം എന്താണെന്നുള്ളത്. ആ ഒരു രീതിയിൽ അവരുടെ കാര്യങ്ങളൊക്കെ നടന്ന് പിന്നീട് മേറ്റ് ചെയ്തിട്ട് ഗർഭധാരണം ഏകദേശം ഒരു 6 മുതൽ 6 മാസം 7 മാസം എന്നാണ് പറഞ്ഞത്. 185 ദിവസങ്ങളൊക്കെയാണ് ഇവരുടെ ഒരു ഗർഭകാലം എന്ന് പറയുന്നത്. പ്രസവിക്കുന്നത് സാധാരണയായിട്ട് ഒരു കുട്ടീനെ ആയിരിക്കും. ജാവൻ ഷവർട്ടെയിൻസിൻ്റെ കുട്ടി എന്ന് പറയുന്നത് ഒരു ഹാംസ്റ്റർ സൈസിലുള്ള അത്രയൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നത്, അത്രയും ചെറുതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരെ വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് നല്ല പണിയാണ്. ഇത്രയും ചെറുതായതുകൊണ്ടും പല രീതിയിലുള്ള ജീവികളുടെ ആക്രമണങ്ങൾ കൊണ്ടും കൂടുതലായിട്ടും അമ്മ ഷവർട്ടെയിൻസ് ഇവരെ കൂടെ തന്നെയാണ് ചിലവഴിക്കുന്നത്. പിന്നീടൊരു വലുതായിട്ടൊരു ഇതുപോലെ ഒരു 6 മാസമൊക്കെ കഴിയുമ്പോഴാണ് ഇവർ കൂട്ടം തെറ്റിപ്പോയി മറ്റൊരു ഇണയെ കണ്ടെത്തുകയും ഇതുപോലെ വീണ്ടും ഭജനം നടക്കുകയും ചെയ്യുന്നത്. ഇതാണ് ഇവരുടെ ഒരു ഭജനന രീതി എന്ന് പറയുന്നത്. ഇപ്പം ഇത്രയാണ് ഷവർട്ടെയിൻസിനെ കുറിച്ച് നമുക്ക് വളരെ ചുരുക്കി പറയാനുള്ളത്. കാരണം പല കാറ്റഗറിയിലുള്ള ഷവർട്ടെയിൻസ് ഉണ്ട്, അതിനൊക്കെ പറയാനുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ടൈമും മതിയാവാതെ വരും. പിന്നെ കൂടുതൽ ലെങ്ത്തായി കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകൾക്ക് ബോറടിക്കും. അതുകൊണ്ടാണ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്രത്യേകം സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കുറവേ ഉള്ളൂ, ഇപ്പം ആയി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഓക്കെ, ബൈ ബൈ.